Hi friends, welcome to Partnership Accounts Part 9. Today we are discussing a problem on dissolution, that is insolvency of partners. Problem number 6. The following is the balance sheet of A, B and C on 31st December 2014. Balance sheet. Liabilities. Creditors 20,000. Reserve fund 15,000. Capital accounts. A 25,000. B 15,000. Total 40,000. Liabilities total 75,000. Asset side. Cash 6,000. Stock 20,000. Bills receivable 10,000, sundry debtors 10,000, plant and tools 20,000, seized capital account 9,000, other side total 75,000. ഇവിടെ ഒരു ബാലൻസ് ഷീറ്റ് തന്നിരിക്കുന്നു. പാർട്ണർഷിപ്പ് ഫേമിന്റെയാണ്. പാർട്ണേഴ്സ് എ ബി സി മൂന്ന് പാർട്ണേഴ്സ് ആണുള്ളത്. 31st December 2014 അവസാനിക്കുന്ന ഫിനാൻഷ്യൽ ഇയറിൻ്റെ ബാലൻസ് ഷീറ്റാണ് തന്നിരിക്കുന്നത്, അല്ലെങ്കിൽ ആ ഡേറ്റിലുള്ള ബാലൻസ് ഷീറ്റാണ് തന്നിരിക്കുന്നത്. ലൈബിലിറ്റി സൈഡിൽ ക്രെഡിറ്റേഴ്സ് ഉണ്ട്, ഔട്ട് സൈഡ് ലൈബിലിറ്റി ആയിട്ട്. റിസർവ് ഫണ്ട് തന്നിട്ടുണ്ട്. റിസർവ് ഫണ്ട് ക്യാപിറ്റൽ അക്കൗണ്ടിലേക്കാണ് ട്രാൻസ്ഫർ ചെയ്യേണ്ടത്. ക്യാപിറ്റൽ അക്കൗണ്ടുകൾ പാർട്ട്നേഴ്സിൻ്റെ എ, ബി എന്നീ പാർട്ട്നേഴ്സിൻ്റെ ക്യാപിറ്റൽ അക്കൗണ്ടിന് ക്രെഡിറ്റ് ബാലൻസ് ആണുള്ളത്, അതുകൊണ്ട് ലൈബിലിറ്റി സൈഡിൽ തന്നിരിക്കുന്നു. അസറ്റ് സൈഡിൽ ക്യാഷ് ഉണ്ട്. മറ്റ് അസറ്റുകൾ സ്റ്റോക്ക്, ബിൽസ് സേബുകൾ, സൺഡ്രി ഡെറ്റേഴ്സ്, പ്ലാന്റ് ആൻഡ് ടൂൾസ്, ഇങ്ങനെ മറ്റ് അസറ്റുകൾ തന്നിരിക്കുന്നു. അതൊക്കെ റീലേസ് ചെയ്യേണ്ടതായിട്ടുള്ള അസറ്റുകളാണ്. ക്യാഷ് ഒഴികെയുള്ള അസറ്റുകൾ റീലേസ് ചെയ്യേണ്ടതായിട്ടുള്ളതാണ്. സിയുടെ ക്യാപിറ്റൽ അക്കൗണ്ട് ബാലൻസ് അസറ്റ് സൈഡിൽ തന്നിട്ടുണ്ട്. അത് സൂചിപ്പിക്കുന്നത് സിയുടെ ക്യാപിറ്റൽ അക്കൗണ്ടിന് ഡെബിറ്റ് ബാലൻസ് ആണ് എന്നുള്ളതാണ്. അത് ഓവർ ഡ്രോൺ ആണെന്നുള്ളത് ഡിസ്പ്ലേ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. സി ഈസ് ഇൻസോൾവെൻറ്റ് ബട്ട് ഹിസ് എസ്റ്റേറ്റ് പേയ്സ് റുപ്പീസ് 2,000. ഇറ്റ് ഈസ് ഡിസൈഡഡ് ടു വൈൻഡ് അപ്പ് ദ പാർട്ണർഷിപ്പ്. സി എന്ന് പറയുന്ന പാർട്ണർ ഇൻസോൾവെൻ്റ് ആവുകയാണ്. അയാളുടെ എസ്റ്റേറ്റിൽ നിന്ന് കിട്ടുന്ന എമൗണ്ട് 2,000 ആണ്. സി ഇൻസോൾവെൻ്റ് ആവുന്നത് കൊണ്ട് ഫേം ഡിസൊല്യൂഷനിലേക്ക് പോകാനായിട്ട് തീരുമാനിച്ചിരിക്കുകയാണ്. ദ അസെറ്റ് റിയലൈസ്ഡ് ആസ് ഫോളോസ്: സൺഡ്രി ഡെറ്റേഴ്സ് റുപ്പീസ് 7,500, ബിൽസ് റിസീവബിൾ റുപ്പീസ് 7,000, സ്റ്റോക്ക് റുപ്പീസ് 16,000, പ്ലാന്റ് ആൻഡ് ടൂൾസ് റുപ്പീസ് 14,000. ഇവിടെ ബാലൻസ് ഷീറ്റിൽ തന്നിരിക്കുന്ന അസറ്റുകൾ, സൺഡ്രി ഡെറ്റേഴ്സ്, ബിൽസ് റിസീവബിൾ, സ്റ്റോക്ക്, പ്ലാന്റ് ആൻഡ് ടൂൾസ്, ഇതൊക്കെ റിയലൈസ് ചെയ്യുകയാണ്. ഇത് ക്യാഷ് ആകുമ്പോൾ കിട്ടുന്ന എമൗണ്ടുകളാണ് തന്നിരിക്കുന്നത്. ദ കോസ്റ്റ് ഓഫ് ഫൈൻഡിങ് അപ്പ് കെയിം ടു റുപ്പീസ് 2,500. ഡിസൊല്യൂഷൻ്റെ എക്സ്പെൻസ്, റിയലൈസേഷൻ എക്സ്പെൻസ് വരുന്നത് 2,500 ആണ്. വെന്നിങ് അപ്പിൻ്റെ സമയത്ത് വരുന്ന എക്സ്പെൻസ് 2,500 ആണെന്ന് തന്നിട്ടുണ്ട്. Give accounts to close the books of the firm if the capitals are fluctuating. നമ്മളോട് ലെഡ്ജർ അക്കൗണ്ട്സുകൾ പ്രിപ്പയർ ചെയ്യാനായിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. ഫേമിൻ്റെ ക്യാപിറ്റൽ അക്കൗണ്ടുകൾ ഫ്ലക്ച്വേറ്റിംഗ് ക്യാപിറ്റൽ മെതേഡ് അനുസരിച്ചാണ് പ്രിപ്പയർ ചെയ്യുന്നത് എന്നാണ് എന്ന് അസ്യൂം ചെയ്തുകൊണ്ട് നമ്മളോട് അക്കൗണ്ട് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. ഫ്ലക്ച്വേറ്റിംഗ് ക്യാപിറ്റൽ മെതേഡ് എന്ന് പറഞ്ഞാൽ ഫേം പാർട്ണേഴ്സിന് വേണ്ടി ഒരു ക്യാപിറ്റൽ അക്കൗണ്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നു. പാർട്ണേഴ്സിൻ്റെ ക്യാപിറ്റൽ അക്കൗണ്ടിൽ തന്നെയാണ് എല്ലാവിധ അഡ്ജസ്റ്റ്മെൻറ്റുകളും റെക്കോർഡ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഈ ക്യാപിറ്റൽ അക്കൗണ്ടിൻ്റെ ബാലൻസ് ചേഞ്ച് ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കും. അപ്പോൾ ഇവിടെ കറണ്ട് അക്കൗണ്ട് വരുന്നില്ല. ഫേം ക്യാപിറ്റൽ അക്കൗണ്ടാണ്, ക്യാപിറ്റൽ അക്കൗണ്ട് മാത്രമാണ് പാർട്ണേഴ്സിന് വേണ്ടി മെയിൻറ്റെയിൻ ചെയ്യുന്നത്. കറണ്ട് അക്കൗണ്ട് വരുന്നില്ല.
ഇവിടെ നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യേണ്ട അക്കൗണ്ടുകൾ, റിയലൈസേഷൻ അക്കൗണ്ട്, റിയലൈസേഷൻ അക്കൗണ്ടിൽ നിന്ന് നമുക്ക് റിയലൈസേഷൻ ലോസ് കണ്ടുപിടിക്കണം. നെക്സ്റ്റ് പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യണം. ഫൈനലി ക്യാഷ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യണം. മൂന്ന് അക്കൗണ്ടുകളാണ് ഇവിടെ ചെയ്യാനായിട്ടുള്ളത്: റിയലൈസേഷൻ അക്കൗണ്ട്, പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട്, ക്യാഷ് അക്കൗണ്ട്. നമുക്കിവിടെ റിയലൈസേഷൻ അക്കൗണ്ട് ചെയ്യണം, പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട് ചെയ്യണം, അതുപോലെ തന്നെ ക്യാഷ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യണം. നമുക്ക് ഫസ്റ്റ് റിയലൈസേഷൻ അക്കൗണ്ടിലേക്ക് പോസ്റ്റ് ചെയ്യുന്ന എങ്ങനെയാണ് നോക്കാം. ഇവിടെ അസറ്റ് ആയിട്ടുള്ളത് സ്റ്റോക്ക്, ബിൽസ് റിസീവബിൾ, സൺഡ്രി ഡേറ്റേഴ്സ്, പ്ലാന്റ് ആൻഡ് ടൂൾസ്. ഈ അസറ്റുകളെല്ലാം നമ്മൾ ബുക്ക് വാല്യൂവിൽ റിയലൈസേഷൻ അക്കൗണ്ടിന്റെ ഡെബിറ്റ് സൈഡിലേക്ക് ട്രാൻസ്ഫർ ചെയ്യണം. ടു സ്റ്റോക്ക് 20,000, ടു ബിൽസ് റിസീവബിൾ 10,000, ടു സൺഡ്രി ഡേറ്റേഴ്സ് 10,000, ടു പ്ലാന്റ് ആൻഡ് ടൂൾസ് 20,000. നെക്സ്റ്റ് ലൈബിലിറ്റീസ്, നമ്മുടെ ക്വസ്റ്റ്യൻ ബാലൻസ് ഷീറ്റിൽ തന്നിരിക്കുന്ന ലൈബിലിറ്റീസ് റിയലൈസേഷൻ അക്കൗണ്ടിന്റെ ക്രെഡിറ്റ് സൈഡിലേക്ക് ട്രാൻസ്ഫർ ചെയ്യണം. ഇവിടെ ലൈബിലിറ്റി ആയിട്ടുള്ള ക്രെഡിറ്റേഴ്സ് ആണ് ബൈ ക്രെഡിറ്റേഴ്സ് ₹20,000. റിസർവ് ഫണ്ട് നമുക്ക് തന്നിട്ടുണ്ട്. റിസർവ് ഫണ്ട് പാർട്ട്ണറുടെ ക്യാപിറ്റൽ അക്കൗണ്ടിലേക്കാണ് ട്രാൻസ്ഫർ ചെയ്യേണ്ടത്. ബൈ റിസർവ് ഫണ്ട്, റിസർവ് ഫണ്ട്, റിസർവ് ഫണ്ടിന്റെ എമൗണ്ട് 15,000 ആണ്. ഇവിടെ പാർട്ട്നേഴ്സിന്റെ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ തന്നിട്ടില്ല, അതുകൊണ്ട് തന്നെ ഈക്വൽ പാർട്ട്നേഴ്സാണ്. 15,000 ഈക്വൽ ആയിട്ട് ഡിവൈഡ് ചെയ്ത് കൊടുക്കാം. 5,000 വെച്ച് ഡിവൈഡ് ചെയ്ത് മൂന്ന് പാർട്ട്നേഴ്സിനായിട്ട് കൊടുക്കാം. ഇത് ക്വസ്റ്റ്യൻ ബാലൻസ് ഷീറ്റിൽ തന്നെ തന്നിരിക്കുന്ന ഐറ്റമായിട്ടാണ് നമ്മൾ റിസർവ് ഫണ്ട് നേരത്തെ തന്നെ ആദ്യം തന്നെ എടുത്ത് പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ടിലേക്ക് എഴുതുക. ഇത് നമുക്ക് ഇടയ്ക്ക് വെച്ച് ഇട്ടുപോകാനുള്ള ചാൻസുകളുണ്ട്. ഇനി റിയലൈസേഷൻ അക്കൗണ്ടിന്റെ ബാക്കി ചെയ്യാം. അതിന് മുമ്പ് നമുക്ക് പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ടിന്റെ ഓപ്പണിംഗ് ബാലൻസ് കൂടെ കൊടുക്കാം. ബൈ ബാലൻസ് ഡ്രോഡൗൺ, അതും ക്വസ്റ്റ്യൻ ബാലൻസ് ഷീറ്റ് തന്നിട്ടുള്ളതാണ്. ബൈ ബാലൻസ് ഡ്രോഡൗൺ, ഏതൊക്കെ പാർട്ട്നേഴ്സിന്റെ ക്യാപിറ്റൽ അക്കൗണ്ടിലാണ് ക്രെഡിറ്റ് ബാലൻസ് ഉള്ളത് നോക്കുക. ലൈബിലിറ്റി സൈഡിൽ തന്നിരിക്കുന്നത് എയുടെയും ബിയുടെയും ക്യാപിറ്റൽ അക്കൗണ്ട് ബാലൻസ് ആണ്. 25,000 and 15,000. സിയുടെ ക്യാപിറ്റൽ അക്കൗണ്ട് ബാലൻസ് ഡെബിറ്റ് ബാലൻസ് ആണ്. അത് നമുക്ക് ഇവിടെ കൊടുക്കാം. ക്യു ബാലൻസ് ഡ്രോഡൗൺ, സിയുടെ ക്യാപിറ്റൽ അക്കൗണ്ട് ബാലൻസ് 9,000. ഇനി നമുക്ക് ബാക്കി അഡ്ജസ്റ്റ്മെന്റിലേക്ക് പോകാം. സി ഈസ് ഇൻസോൾവെന്റ് ബട്ട് ഹിസ് എസ്റ്റേറ്റ് പേയ്സ് ₹2,000. അപ്പോൾ സിയുടെ എസ്റ്റേറ്റിൽ നിന്ന് കിട്ടുന്നത് 2,000 ആണ്. ബൈ ക്യാഷ് സി കൊണ്ടുവരുന്നത് 2,000. നമ്മുടെ ക്വസ്റ്റ്യൻ അനുസരിച്ച് തന്നെ രണ്ട് അക്കൗണ്ടിലും ഒരേ രീതി ചെയ്തു പോകുന്നതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. വേണമെങ്കിൽ നമുക്ക് റിയലൈസേഷൻ അക്കൗണ്ട് ആദ്യം ചെയ്തിട്ട് പിന്നീട് ക്യാപിറ്റൽ അക്കൗണ്ടിലേക്ക് പോകാം. ഇത് ആ ക്വസ്റ്റ്യൻ തന്നിരിക്കുന്ന ഓർഡറിൽ തന്നെ നമ്മൾ ചെയ്യുന്നുള്ളൂ. ഇനി അസറ്റ് റിയലൈസ് ചെയ്തിരിക്കുന്ന ഡീറ്റെയിൽസ് ആണ് നെക്സ്റ്റ് തന്നിരിക്കുന്നത്. അസറ്റ് റിയലൈസ് ചെയ്യുമ്പോൾ കിട്ടുന്ന എമൗണ്ടുകൾ, സൺഡേ ഡേറ്റേഴ്സ് 7,500 കിട്ടുന്നുണ്ട്, ബിൽസ് റിസീവബിൾ 7,000 കിട്ടുന്നുണ്ട്, സ്റ്റോക്ക് 16,000 കിട്ടുന്നുണ്ട്, പ്ലാന്റ് ആൻഡ് ടൂൾസ്
സ്കൂട്ടി തുറന്ന് കിട്ടുന്നുണ്ട്. ക്യാഷ് കിട്ടുമ്പോൾ ബൈ ക്യാഷ് എന്നാണ് റിലീസേഷൻ അക്കൗണ്ടിൽ എഴുതുന്നത്. ബൈ ക്യാഷ് ക്യാഷ് അക്കൗണ്ട് അറ്റു റിലീസേഷൻ എന്നാണ് എൻട്രി വരുന്നത്. ടോട്ടൽ ഇതിന്റെ എല്ലാം കൂടെ ടോട്ടൽ ആയിട്ട് നമുക്ക് 44,500 ആണ് കിട്ടുന്നത്. 44,500. നെക്സ്റ്റ് കോസ്റ്റ് ഓഫ് വൈൻഡിങ് അപ്പിന്റെ കാര്യമാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് റിയലൈസേഷൻ എക്സ്പെൻസ്. റിയലൈസേഷൻ എക്സ്പെൻസ് റീവിങ് നടത്തുന്നത് റിയലൈസേഷൻ അക്കൗണ്ടിന്റെ ഡെബിറ്റ് സൈഡിലാണ് വരുന്നത്. റിയലൈസേഷൻ അക്കൗണ്ട് അറ്റ് ടു ക്യാഷ് എന്നാണ് ജനറൽ എൻട്രി. റിയലൈസേഷൻ എക്സ്പെൻസിന്റെ എമൗണ്ട് 2,500. ഇനി ഇവിടെ ക്രെഡിറ്റേഴ്സിന്റെ പേയ്മെന്റ് നടത്തുന്നതായിട്ട് പറയുന്നില്ല. പക്ഷേ ക്രെഡിറ്റർ ഔട്ട് സൈഡ് ലൈബിലിറ്റി ആണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ക്രെഡിറ്റേഴ്സിന്റെ പേയ്മെന്റ് നടത്തുന്നതായിട്ട് കാണിക്കണം. ഇവിടെ ക്രെഡിറ്റേഴ്സിന്റെ പേയ്മെന്റ് നടത്തുന്ന എമൗണ്ട് പറയാത്തത് കൊണ്ട് തന്നെ ബുക്ക് വാല്യൂ ആയിട്ടുള്ള 20,000 പേയ്മെന്റ് നടത്തുന്നതായിട്ട് നമുക്ക് അസ്യൂം ചെയ്യാം. ടു ക്യാഷ് ക്രെഡിറ്റേഴ്സ് പേയ്ഡ് ഓഫ് ആണ്. 20,000 എമൗണ്ട് കൊടുക്കാം. ഇനി നമുക്ക് അക്കൗണ്ട് ക്ലോസ് ചെയ്യാം, ബാലൻസ് ചെയ്യാം. ഇവിടെ അക്കൗണ്ടിന് ഡെബിറ്റ് സൈഡിലാണ് എമൗണ്ട് കൂടുതൽ വന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അക്കൗണ്ടിന് ഡെബിറ്റ് ബാലൻസ് ആണ്. ഡെബിറ്റ് സൈഡിൽ ടോട്ടൽ എടുത്ത് എഴുതുക 82,500. ഇവിടെ അക്കൗണ്ടിന് ഡെബിറ്റ് ബാലൻസ് ആയതുകൊണ്ട് തന്നെ ഇത് നോമിനൽ അക്കൗണ്ട് ആണ്. റിയലിസ്റ്റേറ്റ് അക്കൗണ്ട് റിയലിസ്റ്റേറ്റ് അക്കൗണ്ടിന് ഡെബിറ്റ് ബാലൻസ് ആയതുകൊണ്ട് ലോസ് ആയിരിക്കും നമുക്ക് കിട്ടുന്ന ബാലൻസ് ഫിഗർ. ഇവിടെ ഡെബിറ്റ് ബാലൻസ് വരുമ്പോൾ ബാലൻസ് ഫിഗർ വരുന്ന ക്രെഡിറ്റ് സൈഡിലാണ്. റിലീസേഷൻ ലോസ് ട്രാൻസ്ഫർ ചെയ്യേണ്ടത് പാർട്ണേഴ്സിന്റെ ക്യാപിറ്റൽ അക്കൗണ്ടിലേക്കാണ്. റിലീസേഷൻ ലോസ് ടോട്ടൽ കിട്ടുന്നത് 18,000 ആണ്. 18,000 എമൗണ്ട് ലോസ് നമുക്ക് പാർട്ണേഴ്സിന് പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോയിൽ ഡിവൈഡ് ചെയ്ത് കൊടുക്കണം. ഇവിടെ പാർട്ണർക്ക് പാർട്ണേഴ്സിന്റെ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ തന്നിട്ടില്ല. അതുകൊണ്ട് തന്നെ ഈക്വൽ പാർട്ണേഴ്സ് ആണ്. ഈക്വൽ പാർട്ണേഴ്സ് ആയതുകൊണ്ട് ഈക്വൽ ആയിട്ട് ഡിവൈഡ് ചെയ്ത് മൂന്ന് പാർട്ണേഴ്സിനായിട്ട് കൊടുക്കുക. ഇവിടെ പാർട്ണർ എ ബി സി മൂന്ന് പാർട്ണേഴ്സ് ആണുള്ളത്. 18,000 മൂന്നായി ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ 6,000 വെച്ചാണ് നമ്മൾ മൂന്ന് പാർട്ണേഴ്സിനുമായിട്ട് ഡിവൈഡ് ചെയ്ത് കൊടുക്കുന്നത്. ഇനി റിയലൈസേഷൻ ലോസ് നമുക്ക് പാർട്ണറുടെ ക്യാപിറ്റൽ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യണം. പാർട്ണേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട് അറ്റു റിയലൈസേഷൻ അക്കൗണ്ട് എന്നാണ് എൻട്രി വരുന്നത്. ഈ ലോസ് നമുക്ക് പാർട്ണേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാം. ടു റിയലൈസേഷൻ അക്കൗണ്ട്. ടു റിയലൈസേഷൻ അക്കൗണ്ട്. ഓരോ പാർട്ണേഴ്സിന്റെയും കോളത്തിൽ ഓരോ പാർട്ണറുടെയും കോളത്തിൽ 6,000 വെച്ച് എഴുതുക. ഇനി ഇവിടെ സി എന്ന് പറയുന്ന പാർട്ണർ ഇൻസോൾവെന്റ് ആവുകയാണ്. നമ്മുടെ ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട് സി ഇൻസോൾവെന്റ് ആവുന്നു. ഇവിടെ നമ്മൾ അപ്ലൈ ചെയ്യേണ്ടത് ഗാർഡനർ വേഴ്സസ് മുറേ കേസിലെ ഡിസിഷൻ ആണ്. അതുകൊണ്ട് തന്നെ ഗാർഡനർ വേഴ്സസ് മുറേ കേസിലെ ഡിസിഷൻ അനുസരിച്ച് സോൾവെന്റ് പാർട്ടീസ് ആയിട്ടുള്ള എയും ബിയും റിയലൈസേഷൻ ലോസ് എമൗണ്ട് ക്യാഷ് ആയിട്ട് കൊണ്ടുവരണം. അപ്പോൾ ഇവിടെ ബൈ ക്യാഷിന് നേരെ എയും ബിയും റിയലൈസേഷൻ ലോസ് കൊണ്ടുവരുന്നതിലൂടെ കാണിക്കുക. 6,000 കൊണ്ടുവരുന്നു. ഇവിടെ ബൈ ക്യാഷ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ നോക്കുക. ഇവിടെ റിയലൈസേഷൻ ലോസ് രണ്ട് പാർട്ടീസ് അതായത് സോൾവെന്റ് പാർട്ടീസ് ആയിട്ടുള്ള എയും ബിയും റിയലൈസേഷൻ ലോസ് എമൗണ്ട് 6,000 വെച്ച് കൊണ്ടുവരുന്നുണ്ട്. 2,000 സി ഇൻസ്റ്റോൾമെന്റ് ആണ് പാർട്ണറാണ്. അയാളുടെ എസ്റ്റേറ്റിൽ നിന്ന് കിട്ടുന്ന എമൗണ്ട് ആണ് 2,000. ഇത് നമ്മൾ ഒന്നിച്ച് കൊടുത്തിരിക്കുന്നുള്ളൂ. ഇനി നമുക്ക് സിയുടെ ഡെഫിഷ്യൻസി കണ്ടുപിടിക്കണം. സിയുടെ ഇൻസ്റ്റോൾമെന്റ് ആകുകയാണ്. ഇവിടെ ഡെബിറ്റ് സൈഡ് ടോട്ടൽ നോക്കുക. 15,000 നമുക്കിവിടെ കിട്ടി. ഉറപ്പായിട്ട് ഒന്ന് നോട്ട് ചെയ്യുകയാണ്. 15,000 ഡെബിറ്റ് സൈഡ്. ക്രെഡിറ്റ് സൈഡ് ടോട്ടൽ വരുന്നത് എത്രയാണ്? 7,000 ആണ് കിട്ടുന്നത്.
15,000 മൈനസ് 7,000 ആണ് നമ്മുടെ സിയുടെ എഫിഷ്യൻസി ആയിട്ട് വരുന്നത്. ഇവിടെ എഫിഷ്യൻസി എമൗണ്ട് 8,000 ആണ്. ഇവിടെ ഡെബിറ്റ് സൈഡ് ടോട്ടൽ വന്നിരിക്കുക 15,000 നിലവിലുള്ള ഡെബിറ്റ് സൈഡ് ടോട്ടൽ 15,000. അതിൽ നിന്ന് സിയുടെ ക്രെഡിറ്റ് സൈഡിന്റെ ടോട്ടൽ എടുക്കുക 7,000. ഡെബിറ്റ് സൈഡ് ടോട്ടൽ നിന്ന് ക്രെഡിറ്റ് സൈഡ് ടോട്ടൽ പ്രതിഫലം കിട്ടുന്ന 8,000 ആണ് സിയുടെ എഫിഷ്യൻസി എന്ന് പറയുന്നത്. സിയുടെ എഫിഷ്യൻസി എമൗണ്ട് കൊണ്ടുവരേണ്ടത് സോൾവെന്റ് പാർട്ടീസ് ആയിട്ടുള്ള എയും ബിയും ആണ്. സോൾവെന്റ് പാർട്ടീസ് ആയിട്ടുള്ള എയും ബിയും ആണ് സിയുടെ എഫിഷ്യൻസി എമൗണ്ട് ഷെയർ ചെയ്ത് കൊണ്ടുവരേണ്ടത്. എഫിഷ്യൻസി എമൗണ്ട് സിയുടെ ക്യാപിറ്റൽ അക്കൗണ്ടിലേക്ക് കൊണ്ടുവരുമ്പോൾ സോൾവെന്റ് പാർട്ടീസ് ആയിട്ടുള്ള എയുടെയും ബിയുടെയും ക്യാപിറ്റൽ അക്കൗണ്ട് ബാലൻസ് കുറയണം. ക്യാപിറ്റൽ അക്കൗണ്ട് ബാലൻസ് കുറയണമെങ്കിൽ അവരുടെ രണ്ടുപേരുടെയും ക്യാപിറ്റൽ അക്കൗണ്ടിൽ ഡെബിറ്റ് വരണം. അങ്ങനെ ഡെബിറ്റ് വരുന്നതിന്റെ ഭാഗമായിട്ട് ടു സീസ് ക്യാപിറ്റൽ അക്കൗണ്ട് എന്ന് കൊടുക്കാം. സീസ് ക്യാപിറ്റൽ അക്കൗണ്ട് എമൗണ്ട് എഴുതുന്നത് എയുടെയും ബിയുടെയും ക്യാപിറ്റൽ അക്കൗണ്ട് കോളത്തിലാണ്, ക്യാപിറ്റൽ കോളത്തിലാണ്. ഇനി ഈ വരുന്ന ഡെബിറ്റൻസി എമൗണ്ട് ഡിവൈഡ് ചെയ്യേണ്ടത് ലാസ്റ്റ് എഗ്രീഡ് ക്യാപിറ്റൽ റേഷ്യോയിലാണ്. ഇവിടെ ലാസ്റ്റ് എഗ്രീഡ് ക്യാപിറ്റൽ റേഷ്യോ നമ്മൾ കണ്ടുപിടിക്കണം. ഇവിടെ ലാസ്റ്റ് എഗ്രീഡ് ക്യാപിറ്റൽ റേഷ്യോ കണ്ടുപിടിക്കുന്നതിന് വേണ്ടി ഓപ്പണിംഗ് ബാലൻസ് പ്ലസ് റിസർവ് ഫണ്ട് വേണം എടുക്കാനായിട്ട്. ഇപ്പോൾ എയുടെ ക്യാപിറ്റൽ എന്ന് പറയുന്നത് 30,000 ആണ്. ബിയുടെ ക്യാപിറ്റൽ എന്ന് പറയുന്നത് 20,000 ആണ്. നമുക്ക് ഇവർ തമ്മിലുള്ള ക്യാപിറ്റൽ റേഷ്യോ 30,000:20,000 ആണെന്ന് പറയാം. അതായത് 3:2 ആണ് ഇവര് തമ്മിലുള്ള ക്യാപിറ്റൽ റേഷ്യോ. ലാസ്റ്റ് എഗ്രീഡ് ക്യാപിറ്റൽ റേഷ്യോ എന്ന് പറയുന്നത് 3:2 ആണ്. ഈ 3:2 എന്നുള്ള അനുപാതത്തിൽ വേണം, ആ പ്രൊപ്പോർഷനിൽ വേണം നമ്മൾ സിയുടെ ഡെഫിഷ്യൻസി സോൾവെന്റ് പാർട്ടീസ് ആയിട്ടുള്ള എയ്ക്കും ബിക്കും ഡിവൈഡ് ചെയ്ത് കൊടുക്കാനായിട്ട്. അങ്ങനെ ഡിവൈഡ് ചെയ്ത് കൊടുക്കുമ്പോൾ എയുടെ ക്യാപിറ്റൽ അക്കൗണ്ടിൽ അഡ്ജസ്റ്റ് ചെയ്യേണ്ട എമൗണ്ട് 4,800. ബിയുടെ അക്കൗണ്ടിൽ അഡ്ജസ്റ്റ് ചെയ്യേണ്ട എമൗണ്ട് 3,200. ഇതെങ്ങനെയാണ് എമൗണ്ട് കിട്ടിയത് എല്ലാവർക്കും മനസ്സിലായി വിചാരിക്കുന്നു. 8,000 × 3/5 ആണ് എയുടെ ഷെയർ. ഷെയർ 8,000 ഈ വന്ന ഡെഫിഷ്യൻസി എമൗണ്ട് ഇൻറ്റു 3/5 അനുപാതം ഈ പ്രൊപ്പോർഷൻ ഡിവൈഡ് ചെയ്തിരിക്കുന്നതാണ്. ബിയുടെ ഷെയർ എന്ന് പറയുന്നത് 8,000 × 2/5. 5 വന്നു കഴിഞ്ഞാൽ രണ്ടുകൂടെ ആഡ് ചെയ്താണ് 3+2 5. ഇങ്ങനെയാണ് ഈ എമൗണ്ട് ഇവിടെ കിട്ടിയിരിക്കുന്നത്. ഇനി സെയിം എമൗണ്ട് തന്നെ സിയുടെ ക്യാപിറ്റൽ അക്കൗണ്ടിലേക്ക് അഡ്ജസ്റ്റ് ചെയ്യണം. ഈ സിക്ക് എമൗണ്ട് കൊടുക്കുന്നത് എയും ബിയും ആണ്. അവരുടെ ക്യാപിറ്റൽ അക്കൗണ്ട് ബാലൻസ് കുറയുന്നതിന് വേണ്ടിയാണ് നമ്മൾ എയുടെയും ബിയുടെയും ക്യാപിറ്റൽ അക്കൗണ്ട് ഡെബിറ്റ് ചെയ്തിരിക്കുന്നത്. ഈ സെയിം എമൗണ്ട് തന്നെ സിയുടെ ക്യാപിറ്റൽ അക്കൗണ്ടിൽ കൂടണം. അതിനുവേണ്ടി ബൈ എസ് ക്യാപിറ്റൽ, ബൈ എസ് ക്യാപിറ്റൽ അക്കൗണ്ട്, ബൈ ബീസ് ക്യാപിറ്റൽ അക്കൗണ്ട്. ക്യാപിറ്റൽ അക്കൗണ്ടിന്റെ ക്രെഡിറ്റ് സൈഡിൽ എൻട്രി എഴുതി കഴിഞ്ഞാൽ അതിന്റെ ഇഫക്റ്റ് ക്യാപിറ്റൽ ബാലൻസ് കൂടുക എന്നുള്ളതാണ്. ഇവിടെ ക്യാപിറ്റൽ ബാലൻസ് കൂടേണ്ടത് സി എന്ന് പറയുന്ന വാട്ടർക്കാണ്. എയുടെ ക്യാപിറ്റലിൽ നിന്ന് കിട്ടുന്ന 4,800 ഇവിടെ നമുക്ക് കൊടുക്കാം. ബിയുടെ ക്യാപിറ്റലിൽ നിന്ന് കിട്ടുന്ന 3,200 ഇവിടെ കൊടുക്കാം. ഇനി നമുക്ക് അക്കൗണ്ട് ടോട്ടൽ ചെയ്യാം, ബാലൻസ് ചെയ്യാം. ഇവിടെ ടോട്ടൽ എമൗണ്ട് കൂടുതൽ വരുന്നത്, ടോട്ടൽ എമൗണ്ട് കൂടുതൽ വന്നിരിക്കുന്ന ക്രെഡിറ്റ് സൈഡിലാണ്. എയുടെ ടോട്ടൽ 36,000, ബിയുടെ ടോട്ടൽ 26,000,
26,000, CA around 15,000. ഈ 15,000 റഫ് കാൽക്കുലേഷന് വേണ്ടി എഴുതിയിരിക്കുന്നതാണ്, ഇതാ കൂടെ ഉൾപ്പെടുത്തതല്ല. ക്രെഡിറ്റ് സൈഡിലോട്ട് തന്നെ നമുക്ക് ഡെബിറ്റ് സൈഡിലേക്ക് എടുത്തെഴുതാം. ഇവിടെ ക്രെഡിറ്റ് ബാലൻസ് ആണ്, ക്രെഡിറ്റ് ബാലൻസ് ആയതുകൊണ്ട് തന്നെ ബാലൻസ് ഈ ഫിഗർ വരുന്നത് ഡെബിറ്റ് സൈഡിലാണ്. ക്യു ക്യാഷ് എന്ന് പറഞ്ഞാണ് നമ്മൾ എഴുതുന്നത്. ബാലൻസ് ഈ ഫിഗർ ക്യു ക്യാഷ് എന്ന് പറഞ്ഞ് എഴുതും. സോൾവെന്റ് പാർട്ടീസ് ആയിട്ടുള്ള എയും ബിയും ബാലൻസ് ക്യാഷ് വിഡ്രോ ചെയ്തുകൊണ്ട് പോകുന്നതിനെയാണ് ക്യു ക്യാഷ് എന്ന് നമ്മൾ എഴുതുന്നത്, സൂചിപ്പിക്കുന്നത്. എമൗണ്ട് 25,200 ആൻഡ് 16,800. സിയുടെ ക്യാപിറ്റൽ അക്കൗണ്ട് കോളത്തില് ബാലൻസ് ഒന്നുമില്ല, രണ്ട് സൈഡും ഈക്വലായിട്ട് പോകും. നെക്സ്റ്റ് ക്യാഷ് അക്കൗണ്ട്, ക്യാഷ് അക്കൗണ്ടിന്റെ ഓപ്പണിംഗ് ബാലൻസ് ആണ് ആദ്യം ക്യാഷ് അക്കൗണ്ട് റെക്കോർഡ് ചെയ്യേണ്ടത്. ഇതുപോലെ തന്നെ നമുക്ക് മൂന്ന് അക്കൗണ്ട് വരയ്ക്കാനുള്ള സംവിധാനം ഉണ്ടായിരുന്നെങ്കിൽ നമുക്ക് ഓപ്പണിംഗ് ബാലൻസ് ആദ്യം തന്നെ ക്വസ്റ്റ്യനിൽ ബാലൻസ് ഷീറ്റിലെ എമൗണ്ടുകളൊക്കെ റെക്കോർഡ് ചെയ്ത കൂടെ തന്നെ റെക്കോർഡ് ചെയ്യായിരുന്നു. ക്യാഷ് അക്കൗണ്ടിന്റെ ഓപ്പണിംഗ് ബാലൻസ് വരുന്നത് ലിമിറ്റ് സൈഡിലാണ്, ക്യു ബാലൻസ് ഡ്രോഡൗൺ. ക്വസ്റ്റ്യൻ ബാലൻസ് ഷീറ്റിൽ അത്തേ സൈഡിൽ തന്നിരിക്കുന്ന ക്യാഷ് അക്കൗണ്ട് ബാലൻസ് ആണ് നമ്മൾ എടുത്തിരുന്നത്, 6,000 ആണ് എമൗണ്ട്. 6,000 ക്യാഷ് അക്കൗണ്ടിന്റെ നേച്ചർ അനുസരിച്ച് ക്യാഷ് അക്കൗണ്ട് ഒരു അസറ്റ് അക്കൗണ്ട് ആണ്. അസറ്റ് അക്കൗണ്ടിന് എപ്പോഴും ഓപ്പണിംഗ് ബാലൻസ് വരുന്നത് ഡെബിറ്റ് സൈഡിലായിരിക്കും. ഇനി ക്യാഷ് അക്കൗണ്ടിന്റെ ബാലൻസ് കൂടാൻ കാരണമാകുന്ന ട്രാൻസാക്ഷനുകളെല്ലാം ക്യാഷ് അക്കൗണ്ടിൽ ഡെബിറ്റ് സൈഡിൽ എഴുതാം. ക്യാഷ് അക്കൗണ്ടിന്റെ ബാലൻസ് കുറയാൻ കാരണമാകുന്ന ട്രാൻസാക്ഷൻസ് എല്ലാം ക്യാഷ് അക്കൗണ്ടിന്റെ ക്രെഡിറ്റ് സൈഡിലേക്ക് എഴുതാം. ക്യു റിയലൈസേഷൻ, ക്യു റിയലൈസേഷൻ ക്യാഷ് അക്കൗണ്ടിന് ബാലൻസ് കൂടാൻ കാരണമാകുന്ന മെയിൻ ട്രാൻസാക്ഷൻ എന്ന് പറയുന്നത് അസറ്റ് റിലീസ് ചെയ്തതാണ്. അസറ്റ് റിലീസ് ചെയ്ത് കിട്ടിയ എമൗണ്ടിന്റെ ടോട്ടൽ 44,500 ആണ്. ഇനി ക്യാപിറ്റൽ ക്യാഷ് അക്കൗണ്ടിന്റെ ബാലൻസ് കൂടാൻ കാരണമാകുന്ന മറ്റൊരു ട്രാൻസാക്ഷൻ എന്ന് പറയുന്നത് പാർട്ട്നേഴ്സ് കൊണ്ടുവരുന്ന എമൗണ്ട് ആണ്. പാർട്ട്നേഴ്സ് ഗെയിമിലേക്ക് കൊണ്ടുവരുന്ന ക്യാഷായിട്ട് കൊണ്ടുവരുന്ന എമൗണ്ട് ആണ്. ഇവിടെ സിയുടെ എസ്റ്റേറ്റിൽ നിന്ന് കിട്ടുന്ന എമൗണ്ട്, ഇൻസോൾവെന്റ് ആവുന്ന സിയുടെ എസ്റ്റേറ്റിൽ നിന്ന് കിട്ടുന്ന എമൗണ്ട് ക്യാഷ് അക്കൗണ്ട് ബാലൻസ് കൂടാൻ കാരണമായ ഒരു ട്രാൻസാക്ഷൻ ആണ്. ക്യു സീസ് ക്യാപിറ്റൽ അക്കൗണ്ട്, സിയുടെ എസ്റ്റേറ്റിൽ നിന്ന് കിട്ടുന്ന എമൗണ്ട് 2,000 ആണ്. മറ്റ് രണ്ട് പാർട്ടീസും സോൾവെന്റ് പാർട്ടീസ് ആയിട്ടുള്ള എയും ബിയും റിയലൈസേഷൻ ലോസ് എമൗണ്ട് ക്യാഷ് ആയിട്ട് കൊണ്ടുവരുന്നുണ്ട്. ഗാർഡൻ റേസസ് വരെ അപ്ലൈ ചെയ്തതിന്റെ ഫലമായിട്ട് നമ്മൾ ചെയ്തായിരുന്നു. ഇവിടെ സോൾവെന്റ് പാർട്ടീസ് ആയിട്ടുള്ള എയും ബിയും ക്യാഷ് ആയിട്ട് കൊണ്ടുവരുന്നുണ്ട് എമൗണ്ട്, റിയലൈസേഷൻ ലോസ് എമൗണ്ട്. ആ എമൗണ്ട് നമുക്കിവിടെ ക്യാഷ് അക്കൗണ്ട് റെക്കോർഡ് ചെയ്യണം. ക്യു കെഎസ് ക്യാപിറ്റൽ അക്കൗണ്ട്, ക്യു ബി ക്യാപിറ്റൽ അക്കൗണ്ട്. 6,000 വെച്ചാണ് രണ്ടുപേരും എമൗണ്ട് കൊണ്ടുവരുന്നത്. ഇനി വാർഷിക ഫേമിൽ നിന്ന് ക്യാഷ് ബാലൻസ്, ക്യാഷ് കുറയാൻ കാരണമായ ട്രാൻസാക്ഷൻസ് റെക്കോർഡ് ചെയ്യാം. ബൈ റിയലൈസേഷൻ, ബാലൻസ് ഷീറ്റിൽ ഉണ്ടായിരുന്ന ഒരു ലൈബിലിറ്റി നമ്മൾ പേയ്മെന്റ് നടത്തി, ക്രെഡിറ്റേഴ്സ് ക്രെഡിറ്റേഴ്സിന്റെ പേയ്മെന്റ് നടത്തിയ എമൗണ്ട് നമുക്ക് കൊടുക്കാം. ബൈ റിയലൈസേഷൻ, ഇവിടെ റിയലൈസേഷൻ ലോ റിയലൈസേഷൻ എക്സ്പെൻസിന്റെ എമൗണ്ട് പേയ്മെന്റ് നടത്തിയിട്ടുണ്ട്. റിയലൈസേഷൻ എക്സ്പെൻസിന്റെ എമൗണ്ട് 2,500 ആണ്.
ഇനി പാർട്ട്നേഴ്സ് ബാലൻസ് ക്യാഷ് വിഡ്രോ ചെയ്തുകൊണ്ട് പോകുന്നുണ്ട്. ഇത് ബാലൻസ് ക്യാഷ് ഗവൺമെന്റ് പാർട്ടീസ് ആയിട്ടുള്ള എയും ബിയും ആണ് വിഡ്രോ ചെയ്തുകൊണ്ട് പോകുന്നത്. ആ എമൗണ്ട് ക്യാഷ് അക്കൗണ്ടിൽ നമ്മൾ കാണിക്കണം. ബൈ കെഎസ് ക്യാപിറ്റൽ അക്കൗണ്ട് by yes capital account 25,200 by bs capital account 16,800 ഇത്രയും ട്രാൻസാക്ഷൻസ് ആണ് ക്യാഷ് അക്കൗണ്ടിൽ നമ്മൾ റെക്കോർഡ് ചെയ്യാനായിട്ടുള്ളത്. ക്യാഷ് അക്കൗണ്ടിന്റെ ടോട്ടൽ എടുത്തെഴുതാം 64,500. ക്യാഷ് അക്കൗണ്ടിന് ബാലൻസ് ഒന്നും വരികയല്ല, രണ്ട് സൈഡും ടോട്ടൽ ഈക്വൽ ആവും. ഇവിടെ ക്യാഷ് അക്കൗണ്ട് നമുക്ക് ഒന്നുകൂടെ നോക്കാം. ഫസ്റ്റ് വന്നിരിക്കുന്ന ഓപ്പണിംഗ് ബാലൻസ്, നെക്സ്റ്റ് അസറ്റ് റിലീസ് ചെയ്ത് കിട്ടിയ എമൗണ്ട്, നെക്സ്റ്റ് പാർട്ട്നേഴ്സ് കൊണ്ടുവന്നിട്ടുള്ള എമൗണ്ടുകൾ. പാർട്ട്നേഴ്സ് ഇൻസ്റ്റോൾമെന്റ് ആകുന്ന പാർട്ട്നർ കൊണ്ടുവന്നത് അയാളുടെ എസ്റ്റേറ്റിൽ നിന്ന് കിട്ടിയ എമൗണ്ട് ആണ്. മറ്റ് സോൾവെന്റ് ആയിട്ടും രണ്ട് പാർട്ട്നേഴ്സ് കൊണ്ടുവന്നിരിക്കുന്നത് റിയലൈസേഷൻ ലോസ് എമൗണ്ട് ആണ്. ഇനി ക്രെഡിറ്റ് സൈഡിൽ ലൈബിലിറ്റീസ് പേയ്മെന്റ് നടത്തിയത്, ഇവിടെ ക്രെഡിറ്റേഴ്സ് മാത്രമായിരുന്നു ലൈബിലിറ്റി. റിയലൈസേഷൻ എക്സ്പെൻസുകൾ പേയ്മെന്റ് നടത്തിയിരിക്കുന്നത്. പാർട്ട്നേഴ്സ് ബാലൻസ് ക്യാഷ് വിഡ്രോ ചെയ്തുകൊണ്ട് പോകുന്നു. ഇത് നമുക്ക് ക്യാപിറ്റൽ അക്കൗണ്ടിന്റെ ബാലൻസ് ഷീറ്റ് ആയിട്ട് കിട്ടുന്ന എമൗണ്ടുകളാണ്. നമുക്ക് ആൻസേഴ്സ് ഒന്നുകൂടി നോക്കാം. റിയലൈസേഷൻ അക്കൗണ്ട്, റിയലൈസേഷൻ അക്കൗണ്ടിൻ്റെ ഡെബിറ്റ് സൈഡിലേക്ക് എല്ലാ അസറ്റുകളും ബുക്ക് വാല്യൂവിൽ ട്രാൻസ്ഫർ ചെയ്ത് ക്ലോസ് ചെയ്തിരിക്കുന്നു. സ്റ്റോക്ക്, ബിൽസ് റിസീവബിള്, സൺഡ്രി ഡെറ്റേഴ്സ്, പ്ലാന്റ് ആൻഡ് ടൂൾസ് ഇതെല്ലാം ബാലൻസ് ഷീറ്റിൽ തന്നിരിക്കുന്ന അസറ്റുകളാണ്. ഈ അസറ്റുകളെല്ലാം റിയലൈസേഷൻ അക്കൗണ്ട് ഡെബിറ്റ് സൈഡിലേക്ക് ട്രാൻസ്ഫർ ചെയ്തുകൊണ്ട് ക്ലോസ് ചെയ്തിരിക്കുകയാണ്. ഇനി റിയലൈസേഷൻ അക്കൗണ്ടിൻ്റെ ക്രെഡിറ്റ് സൈഡിൽ ബൈ ക്രെഡിറ്റേഴ്സ് ക്വസ്റ്റ്യൻ ബാലൻസ് ഷീറ്റിൽ തന്നിരുന്ന ഔട്ട് സൈഡ് ലൈബിലിറ്റി ആയിരുന്നു ക്രെഡിറ്റേഴ്സ്. ക്രെഡിറ്റേഴ്സിനെ റിയലൈസേഷൻ അക്കൗണ്ടിൻ്റെ ക്രെഡിറ്റ് സൈഡിലേക്ക് ട്രാൻസ്ഫർ ചെയ്തുകൊണ്ട് ക്ലോസ് ചെയ്തിരിക്കുന്നു. ബുക്ക് വാല്യൂ തന്നെയാണ് റെക്കോർഡ് ചെയ്തിരിക്കുന്നത്. ബൈ ക്യാഷ് അക്കൗണ്ട്, അസറ്റ് റിയലൈസ് ചെയ്ത എൻട്രിയാണ്. സ്റ്റോക്ക് 16,000, ബിൽസ് റിസീവബിൾ 7,000, സൺഡ്രി ഡെറ്റേഴ്സ് 7,500, പ്ലാന്റ് ആൻഡ് ടൂൾസ് 14,000. അസറ്റുകൾ റിയലൈസ് ചെയ്ത് കിട്ടിയ എമൗണ്ട് ആണ്. അതിൻ്റെ ടോട്ടൽ 44,500. ഡെബിറ്റ് സൈഡിൽ ടു ക്യാഷ്, ഔട്ട് സൈഡ് ലൈബിലിറ്റി ആയ ക്രെഡിറ്റേഴ്സ് പേയ്മെൻറ്റ് നടത്തിയിരിക്കുന്നതാണ്. ക്രെഡിറ്റേഴ്സ് പേയ്മെൻറ്റ് നടത്തുന്നതായിട്ട് ക്വസ്റ്റ്യനിൽ പറയുന്നില്ല. എന്നാൽ ഔട്ട് സൈഡ് ലൈബിലിറ്റി ആയതുകൊണ്ട് എല്ലാ ഔട്ട് സൈഡ് ലൈബിലിറ്റീസും നമ്മൾ പേയ്മെൻറ്റ് നടത്തേണ്ടതായിട്ടുണ്ട് ഡിസൊല്യൂഷൻ്റെ ടൈമിൽ. അതുകൊണ്ട് ക്രെഡിറ്റേഴ്സിന് പേയ്മെൻറ്റ് നടത്തുന്നതായിട്ട് കാണിക്കുക ടു ക്യാഷ് അക്കൗണ്ട്. ഇവിടെ എത്ര എമൗണ്ടാണ് ക്രെഡിറ്റേഴ്സിന് പേയ്മെൻറ്റ് നടത്തുന്നതെന്ന് ക്വസ്റ്റ്യനിൽ പറയാത്തതുകൊണ്ട് ബുക്ക് വാല്യൂ തന്നെയാണ് പേയ്മെൻറ്റ് നടത്തിയിരിക്കുന്നത്. ക്രെഡിറ്റേഴ്സിൻ്റെ എമൗണ്ട് ബാലൻസ് ഷീറ്റിൽ തന്നിരിക്കുന്നത് 20,000 ആണ്. സെയിം എമൗണ്ട് തന്നെ പേയ്മെൻറ്റ് നടത്തിയതായിട്ട് കാണിക്കുന്നു. ഡെബിറ്റ് സൈഡിൽ ടു ക്യാഷ് അക്കൗണ്ട്, റിയലൈസേഷൻ എക്സ്പെൻസുകൾ പേയ്മെൻറ്റ് നടത്തിയിരിക്കുന്നതാണ്. കോസ്റ്റ് ഓഫ് വൈൻഡിങ് അപ്പ് ₹2,500 ആണെന്ന് ക്വസ്റ്റ്യനിൽ പറയുന്നുണ്ട്. റിയലൈസേഷൻ എക്സ്പെൻസ് പേയ്മെൻറ്റ് നടത്തിയിരിക്കുന്നത് റിയലൈസേഷൻ അക്കൗണ്ടിൽ ഡെബിറ്റ് ചെയ്തിരിക്കുന്നു. അക്കൗണ്ട് ബാലൻസ് ചെയ്യുന്നു. ഇവിടെ റിയലൈസേഷൻ അക്കൗണ്ടിൻ്റെ ഡെബിറ്റ് സൈഡിലാണ് എമൗണ്ട് കൂടുതൽ വന്നിരിക്കുന്നത്, 82,500. അതുകൊണ്ട് തന്നെ ബാലൻസ് വരുന്നത് ക്രെഡിറ്റ് സൈഡിലാണ്.
ബാലൻസ് ഫിഗർ 18,000. റിയലൈസേഷൻ അക്കൗണ്ടിൻ്റെ ക്രെഡിറ്റ് സൈഡിൽ ബാലൻസ് വന്നു കഴിഞ്ഞാൽ അത് സൂചിപ്പിക്കുന്നത് ലോസ് ഓൺ റിയലൈസേഷൻ ആണ്. റിയലൈസേഷൻ പ്രോഫിറ്റ് ആണെങ്കിലും റിയലൈസേഷൻ ലോസ് ആണെങ്കിലും അത് ട്രാൻസ്ഫർ ചെയ്യേണ്ടത് പാർട്ണറുടെ ക്യാപിറ്റൽ അക്കൗണ്ടിലേക്കാണ്. റിയലൈസേഷൻ ലോസ് പാർട്ണറുടെ ക്യാപിറ്റൽ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നതിന് വേണ്ടി ബൈ പാർട്ണേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട് എന്ന് കൊടുത്തിരിക്കുന്നു. ഇവിടെ ക്വസ്റ്റ്യനിൽ പാർട്ണേഴ്സ് തമ്മിലുള്ള പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ മെൻഷൻ ചെയ്തിട്ടില്ല. മെൻഷൻ ചെയ്തിട്ടില്ലാത്തത് കൊണ്ട് തന്നെ പാർട്ണേഴ്സ് ഈക്വൽ പാർട്ണേഴ്സാണ് നമുക്ക് അസ്യൂം ചെയ്യാം. അതുകൊണ്ട് ലോസ് ഓൺ റിയലൈസേഷൻ ഈക്വൽ ആയിട്ട് മൂന്ന് പാർട്ണേഴ്സിനുമായിട്ട് ഡിവൈഡ് ചെയ്ത് കൊടുത്തിരിക്കുന്നു. നെക്സ്റ്റ് പാർട്ണേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട്. പാർട്ണേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ടിന് ഡെബിറ്റ് സൈഡിലും ക്രെഡിറ്റ് സൈഡിലും മൂന്ന് എമൗണ്ട് കോളങ്ങൾ കൊടുത്തിരിക്കുന്നു. എ ബി സി മൂന്ന് പാർട്ണേഴ്സ് ആണുള്ളത്. ക്രെഡിറ്റ് സൈഡിൽ ബൈ ബാലൻസ് ഡ്രോഡൗൺ എയുടെ കോളത്തിൽ എയുടെ എമൗണ്ട് കോളത്തിൽ 25,000, ബിയുടെ 15,000. ക്വസ്റ്റ്യൻ ബാലൻസ് ഷീറ്റിൽ പാർട്ണർ എയ്ക്കും ബിക്കും ക്യാപിറ്റൽ അക്കൗണ്ട് ക്രെഡിറ്റ് ബാലൻസ് ഉള്ളതായിട്ടാണ് വന്നിരിക്കുന്നത്. ബാലൻസ് ഷീറ്റിൻ്റെ ലയബിലിറ്റി സൈഡിലാണ് എയുടെയും ബിയുടെയും ക്യാപിറ്റൽ അക്കൗണ്ട് ബാലൻസുകൾ കൊടുത്തിരിക്കുന്നത്. ഡെബിറ്റ് സൈഡിൽ ട്യൂ ബാലൻസ് ഡ്രോഡൗൺ, സി എന്ന് പറയുന്ന പാർട്ണറുടെ ക്യാപിറ്റൽ അക്കൗണ്ടിന് ഡെബിറ്റ് ബാലൻസ് ആണ്. ക്വസ്റ്റ്യൻ ബാലൻസ് ഷീറ്റിൽ അസറ്റ് സൈഡിലാണ് സിയുടെ ക്യാപിറ്റൽ അക്കൗണ്ട് ബാലൻസ് കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ സിയുടെ ക്യാപിറ്റൽ അക്കൗണ്ട് ബാലൻസ് ഡെബിറ്റ് സൈഡിൽ കൊടുത്തിരിക്കുന്നു. ടു റിയലൈസേഷൻ അക്കൗണ്ട്. റിയലൈസേഷൻ ലോസ് പാർട്ണറുടെ ക്യാപിറ്റൽ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്തിരിക്കുന്നതാണ്. 6,000 മൂന്ന് പാർട്ണേഴ്സിൻ്റെയും എമൗണ്ട് കോളത്തിൽ കൊടുത്തിരിക്കുന്നു. ബൈ ക്യാഷ് സിയുടെ കോളത്തിൽ റുപ്പീസ് 2,000, സിയുടെ എസ്റ്റേറ്റിൽ നിന്ന് റിസീവ് ചെയ്യുന്ന എമൗണ്ടാണ് 2,000 വന്നിരിക്കുന്നത്. സി ഇൻസ്റ്റോൾമെൻ്റ് ആവുകയാണ്, ആകെ 2,000 ആണ് സിയുടെ എസ്റ്റേറ്റിൽ നിന്ന് കിട്ടുന്നത്. അത് സിയുടെ ക്യാപിറ്റൽ അക്കൗണ്ടിൽ ബൈ ക്യാഷ് എന്ന് പറഞ്ഞ് ക്രെഡിറ്റ് ചെയ്തിരിക്കുന്നു. എയുടെയും ബിയുടെയും എമൗണ്ട് കോളങ്ങളിൽ ബൈ ക്യാഷ് എന്ന് പറഞ്ഞ് 6,000 ആണ് കൊടുത്തിരിക്കുന്നത്. എയും ബിയും സോൾവെൻ്റ് പാർട്ണേഴ്സാണ്. ഗാർണർ വേഴ്സസ് മൊറെ അപ്ലൈ ചെയ്യുന്നത് കൊണ്ട് ഇവിടെ സോൾവെൻ്റ് പാർട്ണേഴ്സായിട്ടുള്ള എയും ബിയും ലോസ് ഓൺ റിയലൈസേഷൻ എമൗണ്ട് ക്യാഷായിട്ട് കൊണ്ടുവരണം. അതായത് നമ്മൾ റിയലൈസേഷൻ ലോസായിട്ട് എയുടെയും ബിയുടെയും ക്യാപിറ്റൽ അക്കൗണ്ടിൽ ഡെബിറ്റ് സൈഡിൽ കൊടുത്തിരിക്കുന്ന 6,000 എമൗണ്ട് ക്യാഷായിട്ട് എയും ബിയും കൊണ്ടുവരേണ്ടതായിട്ടുണ്ട്. അങ്ങനെ എയും ബിയും ക്യാഷ് കൊണ്ടുവരുന്നതാണ് ബൈ ക്യാഷ് എന്ന് പറഞ്ഞ് എയുടെയും ബിയുടെയും ക്യാപിറ്റൽ അക്കൗണ്ടിൽ ക്രെഡിറ്റ് ചെയ്തിരിക്കുന്നത്. ഡെബിറ്റ് സൈഡിൽ ടു സീസ് ക്യാപിറ്റൽ അക്കൗണ്ട്. ഇവിടെ ഡെഫിഷ്യൻസി ഉണ്ടാകുന്നത് സിക്കാണ്, സി ആണ് ഇൻസ്റ്റോൾമെൻ്റ് ആവുന്നത്. ഇവിടെ ഡെഫിഷ്യൻസി വരുന്ന എമൗണ്ട് പാർട്ണേഴ്സ് ക്യാപിറ്റൽ റേഷ്യോയിൽ ലാസ്റ്റ് എഗ്രീഡ് ക്യാപിറ്റൽ റേഷ്യോയിൽ ഡിവൈഡ് ചെയ്യണം. ഇവിടെ ക്യാപിറ്റൽ റേഷ്യോ കണ്ടുപിടിക്കുന്നത് ക്യാപിറ്റൽ ബാലൻസ് പ്ലസ് റിസർവ് ഫണ്ട് ആഡ് ചെയ്തിട്ടാണ്. ഇവിടെ ബൈ റിസർവ് ഫണ്ട് എന്ന് പറഞ്ഞ് നമ്മൾ കൊടുത്തിരിക്കുന്നത്. ക്വസ്റ്റ്യൻ ബാലൻസ് ഷീറ്റിൽ ക്രെഡിറ്റ് സൈഡിൽ കൊടുത്തിരിക്കുന്ന റിസർവ് ഫണ്ട് എമൗണ്ട് ആണ്.
മൂന്ന് പാർട്ട്നേഴ്സിനും ഈക്വലായിട്ട് പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ തന്നിട്ടില്ലാത്തതുകൊണ്ട് മൂന്ന് പാർട്ട്നേഴ്സിനും ഈക്വലായിട്ട് റിസർവ് ഫണ്ട് ഡിവൈഡ് ചെയ്ത് കൊടുത്തിരിക്കുന്നു. ഇവിടെ ക്യാപിറ്റൽ റേഷ്യോ കണ്ടുപിടിക്കുന്നത് എയുടെ ക്യാപിറ്റൽ റേഷ്യോ കണ്ടുപിടിക്കുന്നത് ക്യാപിറ്റൽ അക്കൗണ്ടിൻ്റെ ഓപ്പണിംഗ് ബാലൻസ് 25,000 റിസർവ് ഫണ്ടിൻ്റെ ഷെയർ 5,000 കൂടെ ആഡ് ചെയ്തിട്ടാണ്. ബി ഡി അതുപോലെ തന്നെ 15,000 പ്ലസ് 5,000 ആണ്. ഇവിടെ റേഷ്യോ 30:20 എന്ന് വരും, അതായത് 3:2 ആണ് ഇവിടെ റേഷ്യോ വന്നിരിക്കുന്നത്. ഇവിടെ സിയുടെ ഡെഫിഷ്യൻസി എന്ന് പറയുന്നത് സിയുടെ ക്യാപിറ്റൽ അക്കൗണ്ടിൻ്റെ ഡെബിറ്റ് സൈഡ് നോക്കുക, 9,000 പ്ലസ് 6,000 15,000 എന്ന് ക്രെഡിറ്റ് സൈഡിൽ കിടക്കുന്ന എമൗണ്ടുകൾ 5,000 കുറയ്ക്കുന്നു, 2,000 കുറയ്ക്കുന്നു, 8,000 ആണ് നമുക്ക് ഇവിടെ കിട്ടുന്നത്. 8,000 ആണ് സിയുടെ ഡെഫിഷ്യൻസി. സിയുടെ ഡെബിറ്റ് സൈഡിൽ ക്യാപിറ്റൽ അക്കൗണ്ട് ഡെബിറ്റ് സൈഡിൽ കിടക്കുന്ന എമൗണ്ടുകൾ ആഡ് ചെയ്യുന്നു, അതിൽ നിന്ന് ക്രെഡിറ്റ് സൈഡിൽ കിടക്കുന്ന എമൗണ്ടുകൾ കുറയ്ക്കുന്നു. അതായത് ഇവിടെ 9,000 പ്ലസ് 6,000 മൈനസ് റിസർവ് ഫണ്ടിൻ്റെ 5,000 മൈനസ് ക്യാഷ് 2,000 കിട്ടുന്നത് 8,000 ആണ്. ആ 8,000 സോൾവെൻറ്റ് പാർട്ട്നേഴ്സായിട്ടുള്ള എയും ബിയും ക്യാപിറ്റൽ റേഷ്യോയിൽ, അതായത് 3:2 എന്നുള്ള റേഷ്യോയെ ഡിവൈഡ് ചെയ്തിരിക്കുന്നു. അതാണ് 2C's ക്യാപിറ്റൽ അക്കൗണ്ട് എന്ന് പറഞ്ഞു കൊടുത്തിരിക്കുന്നത്. അതിൽ എ കൊണ്ടുവരുന്ന എമൗണ്ട് അല്ലെങ്കിൽ എയുടെ ക്യാപിറ്റൽ അഡ്ജസ്റ്റ് ചെയ്യുന്ന എമൗണ്ട് 4,800 ആണ്. ബിയുടെ ക്യാപിറ്റൽ അക്കൗണ്ട് അഡ്ജസ്റ്റ് ചെയ്യുന്നത് 3,200. സെയിം എൻട്രി തന്നെ ക്രെഡിറ്റ് സൈഡിൽ വന്നിട്ടുണ്ട്. സിയുടെ ക്യാപിറ്റൽ അക്കൗണ്ടിൽ ഈ എമൗണ്ടുകൾ ക്രെഡിറ്റ് ചെയ്യുന്നതിന് വേണ്ടിയാണ് ആ എൻട്രി കൊടുത്തിരിക്കുന്നത്. ബൈ എസ് ക്യാപിറ്റൽ എ എത്രയാണോ എമൗണ്ട് കൊണ്ടുവരുന്നത്, എയുടെ ഷെയർ 4,800 കൊടുത്തിരിക്കുന്നു സിയുടെ കോളത്തിൽ. ബൈ ബി എസ് ക്യാപിറ്റൽ അക്കൗണ്ട് ബി കൊണ്ടുവരുന്ന എമൗണ്ട് ബിയുടെ ഷെയർ 3,200 സിയുടെ ക്യാപിറ്റൽ അക്കൗണ്ടിൻ്റെ ക്രെഡിറ്റ് സൈഡിൽ കൊടുത്തിരിക്കുന്നു. ഇനി അക്കൗണ്ട് ടോട്ടൽ ചെയ്യാം, ബാലൻസ് ചെയ്യാം. ഇവിടെ ബാലൻസ് ആയിട്ട് കിട്ടുന്നത് 2 ക്യാഷ് അക്കൗണ്ട് ബാലൻസ് ഫിഗർ. സോൾവെൻ്റ് പാർട്ട്നേഴ്സ് ക്യാഷ് വിഡ്രോ ചെയ്തുകൊണ്ട് പോകുന്നതാണ്. സോൾവെൻ്റ് പാർട്ട്നേഴ്സ് ക്യാഷ് വിഡ്രോ ചെയ്തുകൊണ്ട് പോകുന്നതാണ്. എയ്ക്ക് ബാലൻസ് ക്യാഷ് ആയിട്ട് 25,200 കിട്ടുന്നു. ബിക്ക് 16,800 കിട്ടുന്നു. നെക്സ്റ്റ് ക്യാഷ് അക്കൗണ്ട്, ക്യാഷ് അക്കൗണ്ടിൻ്റെ ഡെബിറ്റ് സൈഡിൽ 2 ബാലൻസ് ഡ്രോ ഡൗൺ, 6,000 ഓപ്പണിംഗ് ബാലൻസ് ആണ്. ക്യാഷിൻ്റെ ഓപ്പണിംഗ് ബാലൻസ് ബാലൻസ് ഷീറ്റിൻ്റെ അസറ്റ് സൈഡിൽ തന്നിരിക്കുന്നു. 2 റിയലൈസേഷൻ അക്കൗണ്ട് 44,500 അസറ്റ് റിലീസ് ചെയ്തപ്പോൾ കിട്ടിയ എമൗണ്ട് ആണ്. ക്യാഷ് അക്കൗണ്ട് ഡെബിറ്റ് സൈഡിൽ ക്യാഷ് വന്നിട്ടുള്ള ക്യാഷ് ഓർഗനൈസേഷനിലേക്ക് വന്ന എല്ലാ ട്രാൻസാക്ഷനുകളും വരും. ക്യാഷ് അക്കൗണ്ടിൻ്റെ ക്രെഡിറ്റ് സൈഡിൽ ഓർഗനൈസേഷനിൽ നിന്ന് ക്യാഷ് പോയിട്ടുള്ള എങ്ങനെയൊക്കെയാണോ അതാണ് റെക്കോർഡ് ചെയ്തിരിക്കുന്നത്. 2C's ക്യാപിറ്റൽ അക്കൗണ്ട് സിയുടെ എസ്റ്റേറ്റിൽ നിന്ന് റിസീവ് ചെയ്തതാണ്, 2,000. നെക്സ്റ്റ് 2A's ക്യാപിറ്റൽ, 2B's ക്യാപിറ്റൽ. സോൾവെൻ്റ് പാർട്ട്നേഴ്സ് ലോസ് ഓൺ റിയലൈസേഷൻ ക്യാഷായിട്ട് കൊണ്ടുവരുന്നു നമ്മൾ പറഞ്ഞായിരുന്നു. 6,000 വെച്ച് എയും ബിയും റിയലൈസേഷൻ ലോസ് എമൗണ്ട് ഓർഗനൈസേഷനിലേക്ക് പാർട്ട്ഷിപ്പ് ഫീമിലേക്ക് കൊണ്ടുവന്നിരിക്കുന്നു. ഓർഗനൈസേഷനിലേക്ക് ക്യാഷ് വരികയാണ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് അതും ക്യാഷ് അക്കൗണ്ട് ഡെബിറ്റ് ചെയ്തിരിക്കുന്നു. ഇനി ക്രെഡിറ്റ് സൈഡിൽ ബൈ റിയലൈസേഷൻ അക്കൗണ്ട് ക്രെഡിറ്റേഴ്സിൻ്റെ ലൈബിലിറ്റി പേയ്മെൻറ്റ് നടത്തിയിരിക്കുന്നതാണ്, ₹20,000. ഓർഗനൈസേഷനിൽ നിന്ന് ക്യാഷ് പോകുന്ന ട്രാൻസാക്ഷനാണ്. നെക്സ്റ്റ് ബൈ റിയലൈസേഷൻ അക്കൗണ്ട് റിയലൈസേഷൻ എക്സ്പെൻസുകൾ പേയ്മെൻറ്റ് നടത്തുന്നതാണ്, 2,500. ഓർഗനൈസേഷനിൽ നിന്ന് ക്യാഷ് പോകുന്ന ട്രാൻസാക്ഷനാണ്.
ബൈ എ സ്കാപ്പിൽ അക്കൗണ്ട്, ബൈ ബി സ്കാപ്പിൽ അക്കൗണ്ട്. പാർട്ട്നേഴ്സ് ബാലൻസ് ക്യാഷ് വിഡ്രോ ചെയ്തുകൊണ്ട് പോകുന്ന ട്രാൻസാക്ഷനാണ് ഇവിടെ റെക്കോർഡ് ചെയ്തിരിക്കുന്നത്. ബിസിനസ് സ്ട്രീമിൽ നിന്ന് അല്ലെ പാർട്ട്ഷിപ്പ് സ്ട്രീമിൽ നിന്ന് ബാലൻസ് ഉള്ള ക്യാഷ് സോൾവെൻ്റ് പാർട്ട്നേഴ്സായിട്ടുള്ള എയും ബിയും റെക്കോർഡ് ചെയ്യും, എയും ബിയും വിഡ്രോ ചെയ്തുകൊണ്ട് പോകുന്നതാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ഇത് പാർട്ട്ഷിപ്പ് അക്കൗണ്ട് ചെയ്തപ്പോൾ നമുക്ക് ടു ക്യാഷ് എന്ന് പറഞ്ഞ് നമ്മൾ റെക്കോർഡ് ചെയ്തതാണ്. ബാലൻസിങ് ഫിഗറായിട്ട് പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ടിൽ നിന്ന് കിട്ടിയ എമൗണ്ടാണ്. ക്യാഷ് അക്കൗണ്ടിന് ബാലൻസ് ഒന്നുമില്ല. ഡെബിറ്റ് സൈഡും ക്രെഡിറ്റ് സൈഡും ടോട്ടലി ഈക്വലാവും. താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.